അപ്പൊ നിങ്ങൾ കളഞ്ഞിട്ടുള്ള ഒരു തുണിയില് ഇതാ ഇതുപോലെ ഒരു കുറച്ച് ചാരം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-40 ദിവസം ആവുമ്പോഴേക്ക് കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു വളം. നമ്മുടെ ചെടികൾക്ക് പൊട്ടാഷ്യം അത്യാവശ്യമാണ് അല്ലേ, അതേപോലെ തന്നെ നൈട്രജൻ കാൽസ്യം ഒക്കെ ചെടികൾക്ക് വേണം, അതാണ് ചെടീന്റെ വളർച്ച. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ചോട്ടിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി. ഇത് അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ ആ ഒരു വളം നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണം തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ജമന്തി ചെടികളിലൊക്കെ നിറയെ മുട്ടകൾ, അതേപോലെ തന്നെ നമ്മുടെ റോസാ ചെടികളിലൊക്കെ മുട്ടകളും പൂക്കളൊക്കെ നിറയാനും. അപ്പൊ ഇതേപോലെ വളം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നല്ലതുപോലെയാണ് നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് ഒരുപാട് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലേ ചെടികൾ, അതുപോലെ തന്നെ അതിൽ ഇതുപോലെ മുട്ടകളും പൂക്കളൊക്കെ നിറയണം. അപ്പൊ നിറയാനും അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു തണുപ്പാണ് നല്ല ചൂടാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് കീടങ്ങൾ നല്ലതുപോലെ ഉണ്ട് ചെടികളിലൊക്കെ. ചില സമയങ്ങളിൽ രാവിലെ ഒക്കെ കാണാൻ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും വരാതെ ചെടി വിളർച്ചയൊന്നും ഉണ്ടാവാതെ മഞ്ഞളിപ്പോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളറായിരുന്നു, അതേപോലെ തന്നെ കറുത്ത കുത്തുകുത്തായിരുന്നു കേട്ടോ ഈ ഒരു ബാൽസ്യത്തിലൊക്കെ. അപ്പൊ ഞാൻ ഇതിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കണ്ടോ ഇപ്പൊ ഇതുപോലെ നമ്മുടെ ഒന്നുമല്ല ചെയ്തത് നമ്മുടെ ചാരാണ് കേട്ടോ ഇതിൽ വിതറിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലതുപോലെ തന്നെ ഇതിലൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ കളഞ്ഞിട്ടുള്ള എന്ത് തുണി എടുക്കുക, കുറച്ച് നല്ലതാണ് കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ തുണിയുള്ളവർ തുണി എടുക്കുക, അല്ലെങ്കിൽ ചാക്ക്, ചാക്കാവുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുമ്പോൾ ചെറിയ അടിയിൽ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തുണിക്കവർ എടുക്കുക, തുണിക്കവർ എടുക്കുമ്പോൾ ഹോൾ ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പൊ അതേപോലെ നമ്മുടെ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിലും ഇത് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിതാ ഇവിടെ ചാരം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മണ്ണ്. ഇപ്പൊ സാധാ മണ്ണാണ്, ഈ ഒരു മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഒരു മണ്ണ് നമ്മൾ ചെറിയൊരളവില് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു തുണി ഉണ്ടല്ലോ ഈ ഒരു തുണിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലെ വിതറി വിതറി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ സാധാ മണ്ണ് എടുക്കുക, ഒരു വളം വേണ്ടാന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇനി പലരും ഇങ്ങനെ കമന്റ് ഇടും മണ്ണിൽ എന്താ ചേർത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, കട്ടിയും കല്ലൊക്കെ ഉള്ള സാധാ നമ്മുടെ ഇപ്പൊ തോട്ടത്തിലൊക്കെ ഉള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു മണ്ണാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു തുണിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പൊ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചാരാണ്. അപ്പൊ ചാരം നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കവറിലല്ല കെട്ടിവെക്കേണ്ടത്. നമ്മൾ കെട്ടിവെക്കുന്ന സമയത്ത് ഇനി പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെക്കുകയാണെങ്കിലും നിങ്ങളത് അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ ഒരു ചാരം ഞാൻ ഈ ഒരു മണ്ണിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ചിരട്ട ചാരം ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ ഒരു 3-4 ചിരട്ട മണ്ണും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു നമ്മുടെ ഷീമക്കൊന്നേന്റെ ഇലയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഇല നമ്മൾ ചാരത്തിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഒരു ചാരമായിട്ട് ചേരും. അപ്പൊ നമ്മുടെ ചാരത്തിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ചാരം നമുക്ക് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്, നിറയെ പൂക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചാരം ഓവറായിട്ട് ചെടികൾക്ക് കീടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി, ഒരു നുള്ളി ചാരം എടുക്കുക, നല്ലതുപോലെ ഇങ്ങനെ വിതറി വിതറി എടുക്കുക, ഇട്ട് കൊടുത്തിട്ട് നിങ്ങളണ്ട് നമ്മൾ ഒന്ന് ഊതി കൊടുക്കുക. ആ ചാരം നമ്മൾ ചെടീന്റെ മേലെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് ഇച്ചിരി കണ്ട് ഊതി കൊടുക്കുക. അപ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു 5 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിയിൽ ഒട്ടും മഞ്ഞളിപ്പും വരില്ല, അതേപോലെ തന്നെ പൂശല്യോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ ആ ഒരു ഇലൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീമക്കൊന്നയ്ക്കാണെങ്കിലും ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷീമക്കൊന്ന സ്ഥിരമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ്, കാരണം അത് നമുക്ക് കിട്ടുന്നതാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇല എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ആ ഒരു ഇല എടുത്തത്. അപ്പൊ ഞാൻ ഈ ഒരു ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നനച്ചു കൊടുക്കുക. അപ്പൊ ഓരോ കുറച്ച് നമ്മൾ മണ്ണിടുക, കുറച്ച് ചാരം ഇടുക, കുറച്ച് നമ്മുടെ ഈ ഒരു ഷീമക്കൊന്നേന്റെ ഇല എടുക്കുക, അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചട്ടിയിലാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ കുറച്ചും കൂടി ഗുണം കൂടുതലാണ്. ശരിക്കും നമ്മളിത് ടൈറ്റായിട്ട് കെട്ടിവെക്കുക, അപ്പോഴാണ് ഈ ഒരു വളം ശരിക്കും ചേർന്ന് നമ്മുടെ ആ ഒരു മണ്ണും നമ്മുടെ ആ ഒരു ഷീമക്കൊന്നേന്റെ ഇലി ചാരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു വളമാവും. ഇത് നിങ്ങൾക്ക് പച്ചക്കറികൾക്കും കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തക്കാളി, പച്ചമുളക് ഇതൊക്കെ പൂക്കാനും കഴിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം അത് നല്ലോണം നനച്ചതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പറഞ്ഞ മണ്ണ് കിട്ടുമ്പോൾ നമുക്ക് കട്ടായിട്ടും ഇപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണല്ലോ മണ്ണൊക്കെ, അപ്പം അതുകൊണ്ട് കുറച്ച് കട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഇതൊക്കെ ചേർന്ന് നല്ലോണം സോഫ്റ്റ് ആവും.
പിന്നെ നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂടാനും നമ്മുടെ ഈ ഒരു ശീമക്കൊന്നയില ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ. പിന്നെ അതുപോലെ തന്നെ കൊന്നയില ആണെങ്കിലും കീടങ്ങൾ വരാതിരിക്കും. ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് പൊതയിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ കൂടുതലും ചെടി നടുന്ന സമയത്ത് നല്ലതുപോലെ കൊന്നയില എടുക്കാറുണ്ട് കേട്ടോ. നല്ലതുപോലെ കൊന്നയില ചോട്ടിൽ പൊതയിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാണ്, കാരണം രാവിലെയൊക്കെ നല്ല തണുപ്പാണല്ലോ. സന്ധ്യയൊക്കെ ആവുമ്പോൾ നമുക്കൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പ് വരും. ആ തണുപ്പ് സമയത്താണ് കൂടുതലായിട്ട് കീടങ്ങൾ വന്നിരിക്കുന്നത് ചെടികളിൽ. അപ്പൊ അത് വന്നിരിക്കാതിരിക്കാൻ കൊന്നയില നിറയെ ഉണ്ട് പൊതയിട്ട് കൊടുക്കുക. അപ്പൊ ചൂടായതുകൊണ്ട് നമ്മുടെ ചാരം ചെടികൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ലതുപോലെ ചൂട് നനച്ചു കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ലതായിരിക്കും, ചൂട് അത്ര പ്രശ്നമില്ല കേട്ടോ ചെടികൾക്ക്. അപ്പൊ ഞാനിതാ കുറച്ച് നമ്മുടെ ഈ അപ്പയിലയും കൂടി എടുത്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പൊ അതാണെങ്കിലും ഇതിലേക്ക് ഇങ്ങനെ ഊരി ഇടുക കേട്ടോ അതിന്റെ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പച്ചയാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. ഇതും നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂട്ടാനും അതേപോലെ തന്നെ കാൽസ്യം ഒക്കെ നല്ലതുപോലെ, നൈട്രജൻ ഒക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് കൊന്നയില കിട്ടുന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയും ചേർക്കാം കേട്ടോ. അപ്പൊ ഇത് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്പവള്ളി ചെടികൾക്ക് നൽകുന്നത്. അപ്പൊ ആ കയ്പവള്ളി ആണെങ്കിലും നല്ലതാണ്, കിട്ടുകയാണെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ ഞാനിതാ വീണ്ടും കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചാരം നല്ലതുപോലെ ഇതിന്റെ മുകളിലാണ്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കട്ടൊക്കെ ആയി നിൽക്കുന്ന മണ്ണുണ്ടല്ലോ അതൊക്കെ ഒന്നാണ്ട് ഉടഞ്ഞ് നല്ലോണം റെഡിയാവും കേട്ടോ. അപ്പൊ ഇതേപോലെ നനച്ചു കൊടുത്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു തുണി ഇതുപോലെ കൂട്ടി പിടിച്ചിട്ടുണ്ട് കെട്ടിവെക്കുക. നല്ല നമ്മൾ കീ കെട്ടി വെക്കുമല്ലോ അതേപോലെ തന്നെ കൂട്ടി എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടി വെക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതൊരു 10-40 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ശരിക്കും നമ്മുടെ ആ ഒരു വളം നമ്മുടെ ഈ ഒരു തുണിയിൽ നിന്ന് നല്ല ഉഷാറാവുകയും. അപ്പൊ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുണീന്റെ മുകളിൽ നനച്ചു കൊടുക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പൊ തളിച്ചു വെള്ളം തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇപ്പൊ ഒരു സ്പൈറലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ആ ഒരു ചാരം നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ കൊന്നയിലയിലുള്ള ആ ഒരു നമ്മുടെ പിന്നെ പൊട്ടാഷ്യം ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും അതൊക്കെ നമ്മുടെ ഈ ഒരു മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിന് കൂടുതലായിട്ട് ഗുണം കൂടും. അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഞാനിതാ ഇതുപോലെ കീ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് വെക്കാം. ഇനി ഒരു 10-30 ദിവസം ആവുമ്പേക്ക് തന്നെ അടിപൊളിയായിട്ടൊരു വളം ആവട്ടോ. അപ്പൊ ഇങ്ങനെ നനച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കുറച്ച് മുന്നേ ഞാനൊരു തുണിക്കവറിൽ ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമ്മുടെ കൊന്നയിലൊക്കെ കണ്ടോ ഇതുപോലെ ഉണങ്ങി ഇങ്ങനെ ആ ഒരു ഇതായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ ചെറിയൊരളവിൽ എടുക്കുക, നമ്മുടെ ചെടീന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഇത് കൂടിയാലും കുറഞ്ഞാലും ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ, കാരണം അത്രയും നല്ലതാണ്, ചെടിയിൽ ഒട്ടും കീടങ്ങൾ വരില്ല. എന്നിട്ട് നല്ലോണം നനച്ചു കൊടുക്കണം. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്, നനച്ചു കൊടുക്കാൻ മറന്നു പോയിരുത്, കാരണം ചാരം നമ്മുടെ ചെടികൾക്ക് ചെറിയ ചൂടാണ്. അപ്പൊ നല്ലതുപോലെ ഇതേപോലെ ഇലകളും പൂക്കളൊക്കെ നനയുന്ന പോലെ നനച്ചു കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ല വീഡിയോ ആയിട്ട് നാളെ വരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.